ഇന്ന് ഫുട്ബോളിൽ സാദിയോ മാനയെ അറിയാത്തവർ ആരുമുണ്ടാകില്ല. ഇന്ന് ഏതൊരു ഫുട്ബോൾ പ്രേമിയും ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് മാനെ. ഇന്ന് വിമർശകർ ഇല്ലാത്തൊരു താരമുണ്ടെങ്കിൽ അത് മാനെ തന്നെയായിരിക്കും. ഇന്ന് എല്ലാവരും കയറിച്ചെല്ലാൻ ഭയക്കുന്ന ആൻഫീൽഡിന്റെ ചുവന്ന കോട്ട ഭരിക്കുന്ന അവരുടെ മുന്നേറ്റത്തിൽ മൂന്ന് തിമൂർത്തികളുണ്ട്. അതിലൊരാളാണ് സാദിയോ മാനെ. എന്നാൽ ഇന്ന് അവൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു കഥ തന്നെയുണ്ട്. ഒരിക്കൽ സാദിയോ മാനെ പറയുകയുണ്ടായി, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഭാവിയിൽ ഞാൻ വലിയൊരു ക്ലബിൻ്റെ മികച്ച കളിക്കാരനാകുമെന്ന് എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഞാനങ്ങനെ പറയുമ്പോൾ അവർ തന്നെ പരിഹസിക്കുമായിരുന്നു. അത് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് എനിക്ക് സെനഗൽ പോലൊരു ദാരിദ്ര രാജ്യത്തിൽ നിന്നും ഫുട്ബോളിൻ്റെ ഉയരങ്ങളിൽ എത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവർ തന്നെ കളിയാക്കിയത്. പക്ഷേ എൻ്റെ കഴിവും കഠിനാധ്വാനവും ദൈവത്തിലുള്ള വിശ്വാസവും കാരണം എനിക്ക് ഭാവിയിൽ ഫുട്ബോളിൻ്റെ ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിക്കൂടെ മാന എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാകും ഇന്ന് നിലയിലെത്തിയിരിക്കുന്നത് എന്ന്. പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ കുടുംബത്തിലായിരുന്നു മാന ജനിച്ചത്. അതുകൊണ്ട് തന്നെ തെരുവുകളിലും മറ്റു ചെറിയ മൈതാനങ്ങളിലും പന്ത് തട്ടി വളർന്ന മാനക്ക് വളരെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹമായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ താരമാകണമെന്ന്. എന്നാൽ പട്ടിണിയെയും ദാരിദ്ര്യത്തെയും മറികടന്ന് അത് നേടുക എന്നത് മാനയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ നേടണമെന്ന വാശിയുണ്ടെങ്കിൽ നേടാൻ പറ്റാത്ത ഒന്നുമില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് മാനയെ പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത്. ചെറുപ്പത്തിൽ തന്നെ മാനെ പ്രീമിയർ ലീഗിലെ പല കളികൾ കാണുമായിരുന്നു. അന്നു മുതൽ മാനയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പ്രീമിയർ ലീഗിൽ ഒന്ന് കളിക്കാൻ അവസരം കിട്ടുക എന്നത്. എന്നാൽ ഇന്നവൻ പ്രീമിയർ ലീഗിലെ പല റെക്കോർഡുകൾക്കും സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. 2018-19 സീസണിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ചവരുടെ പട്ടികയിൽ മാനെയും ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇന്ന് സാദിയോ മാനെ സെനഗൽക്കാരുടെ ദൈവമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. തൻ്റെ ജന്മനാട്ടിൽ മാനെ ഒരു പള്ളിയും ഒരു സ്കൂളും ഒരു ഹോസ്പിറ്റലും സ്ഥാപിതമാക്കിയിട്ടുണ്ട്. താൻ പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചു വന്നതാണ്. എന്നാൽ താൻ അനുഭവിച്ച ആ കഷ്ടപ്പാട് തൻ്റെ രാജ്യത്തിലുള്ള ആരും ഇനി അനുഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരമാണ് സാദിയോ മാനെ. 34 മില്യണിൽ ലിവർപൂൾ സൈൻ ചെയ്ത മാനയുടെ കയ്യിൽ ഒരു ആരാധകൻ തകർന്ന ഫോൺ കണ്ടതിനെ തുടർന്ന് മാനയോട് ചോദിച്ചു. അപ്പോൾ മാനയുടെ മറുപടി അത്ഭുതമായിരുന്നു. എനിക്കെന്തിനാണ് വെറുതെ 10 ഫെറാറികൾ, 20 ഡയമണ്ട് വാച്ചുകൾ, 2 ജെറ്റ് വിമാനങ്ങൾ? അത് ഞാൻ എന്തിനു വാങ്ങണം? അത് എനിക്കും സമൂഹത്തിനും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയരത്തിലേക്ക് വന്ന സാദിയോ മാനെയാണ് ഒരു സാധാരണ ഫുട്ബോൾ പ്രേമി തൻ്റെ റോൾ മോഡൽ ആക്കേണ്ടത്. ഇനിയും മാനെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.